നമസ്കാരം കർണാടക രാഷ്ട്രീയത്തിലെ ശക്തരാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് ശ്രമകരമായ ദൗത്യം എന്നാൽ ആ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ചതിൽ കെ സി വേണുഗോപാൽ എന്ന മലയാളി നേതാവിനുള്ള പങ്കു ചേർത്തല്ല മുൻപ് കോൺഗ്രസിനൊപ്പം നിന്ന് നടത്തിയ നീക്കങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ ഒട്ടേറെ കല്ലേറ ഏൽക്കേണ്ടി വന്ന നേതാവാണ് അദ്ദേഹം എന്നാൽ ഇക്കുറി കോൺഗ്രസ് ചരിത്ര വിജയം നേടുമ്പോൾ കെ സി വേണുഗോപാലിനും അഭിമാനിക്കാൻ ഒരുപാടുണ്ട് ഡി കെ ശിവകുമാറിനൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ മെറിഞ്ഞതും മണ്ഡലത്തിന് അനുകൂലമായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിലടക്കം കെ സിക്ക് കൃത്യമായ റോൾ ഉണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി കർണാടകയിലെ പ്രാദേശിക വിഷയങ്ങളെ അവഗണിക്കാൻ ബി പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ ഇത് കെണിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നി പ്രചാരണം നടത്താൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത് കെ സിയാണ് ഇതോടുകൂടി കോൺഗ്രസ് ബി ജെ പി അഴിമതിയും വികസന വിഷയങ്ങളും ഉയർത്തി പ്രചാരണം ശക്തമാക്കുകയായിരുന്നു കുറച്ചു കാലമായി തന്നെ കന്നഡ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളതിനാൽ നേതാക്കൾക്കിടയിലെ ഐക്യം ഉറപ്പിക്കുന്നതിൽ കെ സി വിജയിച്ചു രാഹുൽ ഗാന്ധിയുടെ മനസ്സറിഞ്ഞുള്ള ഇടപെടലുകൾ നടത്താനും അദ്ദേഹത്തിന് സാധിച്ചു റോജി എം ജോൺ പി സി വിഷ്ണുനാഥ് തുടങ്ങിയ തന്റെ വിശ്വസ്തനെ ഓരോ ചുമതലയും കെ സി ഏൽപ്പിച്ചിരുന്നു കേരളത്തിൽ നിന്നും ശശി തരൂർ അടക്കമുള്ളവരെയും പ്രചാരണത്തിന് അദ്ദേഹം എത്തിച്ചു രമേശ് ചെന്നിത്തല ടി സി ഉസ്മാൻ തുടങ്ങിയവരും കർണാടകയിൽ പ്രചാരണത്തിനെത്തിയിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കർണാടകയിൽ പ്രചാരണത്തിനിറങ്ങി വോട്ടെണ്ണും മുൻപ് തന്നെ കോൺഗ്രസ് വിജയിക്കുമെന്ന് തീർത്തു പറഞ്ഞ നേതാവും കെ സി വേണുഗോപാലായിരുന്നു കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുമെന്ന ആത്മവിശ്വാസമാണ് എ സി സി ജനറൽ സെക്രട്ടറി പങ്കുവച്ചത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഐക്യത്തോടെയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളിൽ ആദ്യത്തെ അഞ്ചെണ്ണം ആദ്യ കാബിനറ്റിൽ തന്നെ നടപ്പിലാക്കുമെന്നും വിജയിക്കാനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജനാധിപത്യത്തെ തകർക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തിയത് എന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു ഇതുവരെ കാണാത്ത ഐക്യത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കർണാടക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമുള്ള പ്രചാരണം എന്ന ശൈലി മാറ്റി നിരന്തരമായി പ്രചാരണം നടത്തി ബി ജെ പിയുടേത് അഴിമതി നിറഞ്ഞ ഭരണമാണ് എന്നും ജനങ്ങൾക്ക് മടുത്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കർണാടകയിൽ കമ്മീഷൻ സർക്കാരാണ് ഉള്ളത് എന്നാണ് ബി ജെ പി എം എൽ എ പോലും ആരോപിച്ചത് എന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ഇത് കോൺഗ്രസ് തിരിച്ചു വരവാണ് എന്നും എം എൽ എമാരുടെ നിലപാട് കൂടി അറിഞ്ഞ് മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്നും കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞു കർണാടക മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിലടക്ക കെ സി വേണുഗോപാലിന് റോൾ ഉണ്ടാകും അതേസമയം വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഉണ്ട് എന്ന് തെളിഞ്ഞുവെന്നും പ്രതിപക്ഷ ഐക്യത്തിന്റെ സമയം ഇതാണ് എന്നും ശശി തരൂർ പ്രതികരിച്ചു കോൺഗ്രസിന്റേത് ചരിത്ര വിജയമാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ആവേശമാണ് കർണാടക ഫലം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമുള്ള ജയം കോൺഗ്രസിന്റെ നേട്ടം തന്നെയാണ് മോദിയെ നേരിടാൻ കോൺഗ്രസ് ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞുവെന്നും എല്ലാ മതേതര ശക്തികളെയും ഒന്നിപ്പിച്ച് നിർത്താനുള്ള ജയമാണത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ സി വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ അതിശക്തമായ തിരിച്ചുവരവിന്റെ ചരിത്രം ആവർത്തിക്കുകയാണ് കർണാടകയുടെ മണ്ണ് വൻ തകർച്ചയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം കോൺഗ്രസ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം കുറിച്ച് ആ നാളുകൾ ആവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കർണാടകയിലെ ചിക്കമംഗളൂരു ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നേടിയ ഉജ്ജ്വല വിജയം കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചുവരവിന്റെ കഥ കൂടിയാണ് അതൊരു തുടക്കം കൂടിയായിരുന്നു പിന്നീട് രാജ്യം കണ്ടത് കോൺഗ്രസിന്റെ അതിശക്തമായ തിരിച്ചുവരവ് കർണാടകയിലെ ഇപ്പോഴത്തെ ജനവിധി പുതിയൊരു തുടക്കമാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കർണാടകയിൽ ഭരണം തിരിച്ചുപിടിച്ച ഉജ്വല ജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു രാജ്യം എങ്ങോട്ട് സഞ്ചരിക്കുമെന്നതിന്റെ കൃത്യമായ ദിശാസൂചിക കോൺഗ്രസിന് കർണാടക നൽകിയത് സത്യത്തിന്റെ വിജയം കൂടിയാണ് പണവും അധികാരവും ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അഹങ്കരിച്ച ഏകാധിപത്യയുടെ മുഖത്ത് ഏറ്റ കനത്ത പ്രകരമാണ് കർണാടകയിൽ കണ്ടത് എന്നും അദ്ദേഹം കുറിച്ചു